നമസ്കാരം എൻ്റെ പ്രിയമുള്ളവരെ, നമുക്കിന്ന് സീക്രട്ട് ഓഫ് ജംസിൻ്റെ രണ്ടാമത് പാർട്ടാണ് ഇറങ്ങുന്നത്. അപ്പോൾ ഫസ്റ്റ് പാർട്ട് എന്തായാലും ഇതിന് മുന്നേ കണ്ടിരിക്കണം. അതിന് മുന്നേ നമ്മളൊരു ബേസിക്കായുള്ള കുറച്ച് കാര്യങ്ങൾ പറഞ്ഞ് ജംസ് എന്ന് പറഞ്ഞ് ഇറക്കേണ്ടതായിരുന്നു. ഈ രണ്ടുമൊന്ന് കണ്ടതിന് ശേഷം ഇത് കാണുക. അതിനകത്ത് വിശദമായുള്ള കാര്യങ്ങൾ നമ്മൾ സംസാരിച്ചിട്ടുണ്ട്. അതിന് ശേഷം ഇത് കാണുന്നതായിരിക്കും എപ്പോഴും ബെറ്റർ. അപ്പോൾ നമ്മളിപ്പോൾ നേരിട്ട് വീഡിയോയിലേക്ക് കടക്കുകയാണ്. അതായത് ഏതൊക്കെ കല്ലുകളാണ് നമുക്ക് ഉപയുക്തമാക്കാൻ കഴിയുക, എങ്ങനെയുള്ള കാര്യങ്ങളാണ്. ഇപ്പം നമ്മുടെ ഓരോരുത്തരുടെ സ്വപ്നം അനുസരിച്ചുള്ള കല്ലുകൾ സ്വന്തമാക്കണം, ചിലപ്പോൾ ഒരുപാട് പണം വേണ്ടി വരും. ഇതങ്ങനൊന്നും അല്ലാതെ വളരെ ചെറിയ പൈസ കൊണ്ട് നമ്മുടെ സ്വപ്ന യാഥാർത്ഥ്യമാക്കാവുന്ന ചെറിയ കല്ലുകളെക്കുറിച്ചാണ് നമ്മൾ പറയുന്നത്. അതിൻ്റെ എപ്പോഴും ശ്രദ്ധിക്കേണ്ട കല്ലുകൾ എടുക്കുമ്പോൾ നിങ്ങൾക്ക് വിശ്വാസമുള്ള ഒരു സ്ഥലത്തുനിന്ന് ഒരു വ്യക്തിയിൽ നിന്ന് എടുക്കുന്നതായിരിക്കും എപ്പോഴും ബെറ്റർ. നെറ്റിലൊക്കെ ഒരുപാട് കിട്ടാൻ സാധ്യതകളുണ്ട്, അത് എത്രമാത്രം വിശ്വാസയോഗ്യമാണെന്നൊന്നും പറയാൻ കഴിയില്ല. അപ്പോൾ റിസൾട്ട് എന്ന് പറയുന്നത് എപ്പോഴും കല്ലിൻ്റെ ആ ഒരു ക്വാളിറ്റി ആശ്രയിച്ചിരിക്കുമെന്നാണ് ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം. അപ്പോൾ അതുകൊണ്ട് ഇപ്പം ചിലത് ഗ്രാം ആയിരിക്കും, തൂക്കം അനുസരിച്ചായിരിക്കും, ചിലത് സെൻ്റ് ആയിരിക്കും, ഡയമണ്ടൊക്കെ ആകുമ്പോൾ സെൻറ്റിലാണ് വരിക. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വളരെ സൂക്ഷ്മമായി പരിശോധിച്ച് അറിയാവുന്ന നല്ലൊരു ജെമോളജിസ്റ്റിനെ കൊണ്ടോ ജെം തെറാപ്പിസ്റ്റിനെ കൊണ്ടോ വേണം അത് ചെയ്യിക്കുവാൻ. അല്ലാതെ നമ്മൾ പോയി എടുത്താൽ ചിലപ്പോൾ അത് സിന്തറ്റിക്കായിട്ടുള്ള ചില കാര്യങ്ങളൊക്കെ ഉണ്ടാവും, അത് ചിലപ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്നിടത്തൊന്നും ആയിരിക്കില്ല കിട്ടുക. കണ്ടാൽ ഇതിനകത്ത് ഉള്ള ഇൻക്ലൂഷൻസ് വരെ കൃത്യമായി ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള കാര്യത്തിലേക്ക് കാര്യം ഇത് പുരോഗമിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് നമുക്ക് വ്യക്തമായി നല്ല ധാരണയുള്ള നല്ല എക്സ്പീരിയൻസ് ഉള്ള ഒരാൾക്ക് മാത്രമേ കൃത്യമായ കല്ലുകൾ എടുക്കാൻ പറ്റുള്ളൂ. ഇപ്പോൾ ഉദാഹരണമായിട്ട് പറഞ്ഞാൽ ഡയമണ്ട് എന്ന് പറയുന്ന കല്ലും അതുപോലെ തന്നെ സിർക്കൺ എന്ന് പറയുന്ന ഒരു കല്ലുമുണ്ട്. ഇത് തമ്മിൽ തിരിച്ചറിയാൻ വലിയ പാടാണ്. കണ്ടാൽ ചിലപ്പോൾ നമ്മൾ സെലക്ട് ചെയ്യുന്ന സിർക്കണായിരിക്കും സാധാരണക്കാർ, കാരണം അത്ര തിളക്കമുണ്ടാവും. അപ്പോൾ അങ്ങനെ രണ്ട് കല്ലുകൾ പോലും തമ്മിൽ തിരിച്ചറിയാനുള്ള ബുദ്ധിമുട്ടുകളുണ്ടാവും. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ വ്യക്തമായി പഠിച്ച ഒരാളുടെ അടുത്ത് നിന്ന് എടുക്കുന്നതായിരിക്കും നമുക്കിതിൻ്റെ ഒരു ക്വാളിറ്റി. ചിലർ ഇട്ടിട്ട് ഗുണമില്ല എന്ന് പറയാറുണ്ട്. ആ ഗുണമില്ലാത്തത് എന്തുകൊണ്ടെന്ന് വെച്ചാൽ കൃത്യമായിട്ട് നമ്മൾ സെലക്ട് ചെയ്യാത്ത കൊണ്ടും കൃത്യമായ കട്ടിങ് അല്ലാത്തത് കൊണ്ടും കൃത്യമായിട്ടുള്ള രത്നമല്ലാത്തത് കൊണ്ടുമായിരിക്കും നമുക്ക് റിസൾട്ട് വരാത്തത്. അപ്പോൾ അത് കൃത്യമായിട്ട് വന്നിട്ട് ഇതിൻ്റെ ചാർജിങ് കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതെല്ലാം കൂടെ കൂടുമ്പോൾ മാത്രമേ നിങ്ങൾക്കത് റിസൾട്ട് കിട്ടുള്ളൂ. ഇപ്പോൾ കിട്ടിയില്ലേ? അപ്പോൾ ഇപ്പോൾ നമ്മളിന്ന് പഠിക്കുക അമത്തിസ്റ്റ് എന്ന് പറഞ്ഞിട്ടുള്ള വളരെ ബ്യൂട്ടിഫുള്ളായ വയലറ്റ് കളറിലുള്ള ഒരു കല്ലിനെ കുറിച്ചാണ് നമ്മൾ പഠിക്കുന്നത് ആദ്യമായിട്ട്. അപ്പോൾ ഈ അമത്തിസ്റ്റ് എന്ന് പറയുന്നത് നിങ്ങൾ നോക്കിയാൽ മതി, വലിയ ഈ കല്ലുകളുടെ പ്രദർശനങ്ങളൊക്കെ നമ്മൾ യൂട്യൂബിലൊക്കെ എടുത്ത് കാണാൻ കഴിയും. ഒരുപാട് കല്ലുകളെ കുറിച്ചുള്ള പ്രദർശനങ്ങളൊക്കെ യൂറോപ്യൻ രാജ്യങ്ങളിലാണ് അത് കൂടുതലുമുള്ളത്, നമ്മുടെ ഇവിടെ കുറവാണ്. ആ അവിടെ പോലും നമ്മുടെ ഹിമാലയൻ സ്റ്റോൺസ് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് കാര്യങ്ങൾ അവർ കാണിക്കുന്നുണ്ട്. അപ്പോൾ അതിൽ ഏറ്റവും നമ്മളെ ആകർഷിക്കുന്ന ഒരു കല്ലുകളുടെ കൂട്ടം എന്ന് പറയുന്നത് മിക്കവാറും ഒക്കെ അമത്തീസ്റ്റിൻ്റെ ഒരു വലിയ ഗ്രൂപ്പായിരിക്കും. കാരണം അതിങ്ങനെ ഓരോ പീസായിട്ട് അവരിങ്ങനെ കട്ട് ചെയ്ത് വെക്കുമ്പോൾ നമ്മളെ ഭയങ്കരമായിട്ട് ആകർഷിക്കുന്ന ഒരു കല്ലാണ് ഈ അമത്തീസ്റ്റ് എന്ന് പറയുന്നത്. വളരെ ബ്യൂട്ടിഫുള്ളായിട്ട് നിൽക്കുന്ന അതിൻ്റെ ഈ ക്ലസ്റ്റേഴ്സൊക്കെ ഉണ്ട്, അതായത് ഒരുപാട് കല്ലുകൾ കൂടിയിരിക്കുന്ന പീസൊക്കെ വാങ്ങാൻ കിട്ടും. അതൊക്കെ നമ്മൾ താഴെ വയ്ക്കാൻ തോന്നില്ല, അത്രമാത്രം ബ്യൂട്ടിഫുള്ളാണ്. അതിൻ്റെ തിളക്കവും ഒക്കെ വല്ലാത്തൊരു തിളക്കമാണ്. അപ്പോൾ ഈ വയലറ്റ് കളർ കല്ല് ശരിക്കും പറഞ്ഞാൽ നമുക്കറിയാം, നമ്മൾ വയലറ്റ്, ഇൻഡിഗോ, ബ്ലൂ, ഗ്രീൻ, യെല്ലോ, ഓറഞ്ച്, റെഡ് എന്ന് നമ്മുടെ ചക്രകളിൽ പറയുമ്പോൾ ഏറ്റവും ഉന്നതിൽ നിൽക്കുന്ന നമ്മുടെ ക്രൗൺ ചക്ര എന്ന് പറയുന്നത് നമ്മുടെ ബോഡിയിലെ ഏറ്റവും ഉന്നതി നിൽക്കുന്നത് അങ്ങനെ പറയാൻ കഴിയില്ല. അതിന് മുകളിലേക്ക് ചക്രങ്ങളുണ്ട്. ആ ബോഡി നിൽക്കുന്ന അതിനെ ആക്ടിവേറ്റ് ചെയ്യാൻ ഈ അമത്തീസിന് ഭയങ്കരമായിട്ടുള്ള ഐഡിയ ഉണ്ട്. അമത്തീസ്റ്റ് അതുകൊണ്ട് നമുക്ക് ആധ്യാത്മികമായി ഉയരാൻ സാധ്യതയുള്ളവർ അങ്ങനെയുള്ളവരൊക്കെ തന്നെ ഇത് നമുക്ക് ധരിക്കുന്നത് കൂടുതൽ നന്നായിരിക്കും. ഇനി കുറച്ചുകൂടെ നമുക്ക് ധനവും കാര്യങ്ങളൊക്കെ ഉള്ളവരാണെങ്കിൽ ഇതിൻ്റെ ക്ലസ്റ്റേഴ്സ് വാങ്ങി നമ്മൾ ധ്യാനിക്കുന്നതിൻ്റെ സൈഡിലോ നമ്മൾക്ക് നേരെ ഓപ്പോസിറ്റൊക്കെ വെച്ച് ഒരുപാട് മെഡിറ്റേഷൻ ടെക്നിക്കുകളൊക്കെ ഉണ്ട്. ഇപ്പോൾ ഹിമാലയത്തിൽ തന്നെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും എന്നറിയത്തില്ല, ഈ സ്ഫടികം കൊണ്ടുള്ള തലയോട്ടികൾ വാങ്ങാൻ കിട്ടും അവിടെ. ഈ അത് ഇൻ്റർനാഷണൽ നമ്പർ വൺ ആണ് അവിടെ ഹിമാലയത്തിൽ നിന്ന് വരുന്നിട്ടുള്ള ഈ ക്രിസ്റ്റൽ കൊണ്ടുള്ള തലയോട്ടികൾ. അതുകൊണ്ട് ഒരുപാട് കാര്യങ്ങൾ മാന്ത്രികത്തിലും താന്ത്രികത്തിലും ഒക്കെ ചെയ്യുന്നുണ്ടെന്നുള്ളൊരു സത്യമാണ്. അത് എഫക്റ്റ് വളരെ ഭയങ്കരമായിട്ടുള്ള എഫക്റ്റ് നൽകുന്നതാണ് എന്ന് പറഞ്ഞ പോലെ തന്നെയാണ് ഈ അമത്തീസ്റ്റും. ഇപ്പം നമ്മുടെ ക്രൗൺ ചക്രയിലുള്ള തടസ്സങ്ങൾ മാറ്റുവാനും ഈ ക്രൗൺ ചക്ര ഓപ്പൺ ചെയ്തുകൊണ്ട് പലതും സാധ്യമാക്കുവാനും സാധിക്കും എന്നുള്ളതുകൊണ്ട് തന്നെ ഈ ആസക്തികൾ, മദ്യപാന ആസക്തി, പുകവലി അങ്ങനെയുള്ള ആസക്തികളുള്ളവർക്ക് ഇത് നമ്മൾ ധരിച്ചു കഴിഞ്ഞാൽ വളരെ മെല്ലെ ഇവരുടെ ആസക്തി കുറയുന്നതായിട്ട് അറിയാൻ കഴിയും. അപ്പോൾ ആ വ്യക്തി നമ്മൾ നന്നായിട്ട് വിചാരിക്കണം എന്നുള്ളതൊരു സത്യമാണ്. എങ്കിൽ കൂടി ചിലരുണ്ട് എനിക്കിത് നിർത്തണമെന്ന് ആഗ്രഹമുണ്ട് പക്ഷെ നിർത്താൻ കഴിയുന്നില്ല, അങ്ങനെ സന്ദർഭങ്ങളിലൊക്കെ നമുക്ക് ഈ കാലിൽ ഉപയോഗിക്കാൻ പറ്റും. ഇനി അവരറിയാതെ കൊടുത്താലും വളരെ മെല്ലെ ഇവർക്ക് അതിനകത്തുള്ള ടെൻഡൻസി കുറയുന്നതായിട്ട് കണ്ടുവരുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് അമത്തീസ്റ്റ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ, ആധ്യാത്മികമായിട്ടുള്ള വളർച്ചകൾ, അതുപോലെ തന്നെ ആസക്തികൾ കുറയ്ക്കുന്ന എന്ത് തരത്തിലുള്ള ആസക്തിയും കുറയാനായിട്ട് ഇത് സാധിക്കും. അതുപോലെ വിശ്വാസ്യത, നമുക്കിപ്പോൾ ഒരാളിൽ ഒരു വിശ്വാസ്യത ഉണ്ടാവുമല്ലോ, ആ വിശ്വാസ്യത മറ്റൊരാളിൻ്റെ മുന്നിൽ നിലനിർത്തുവാനായിട്ട് നമുക്കിത് കഴിയും ഈ കല്ല് കയ്യിലുണ്ടെങ്കിൽ. ഇപ്പം വിശ്വാസം എന്ന് പറഞ്ഞാൽ ജീവിതത്തിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ ഒരു ഘടകമാണെന്ന് നിങ്ങൾക്കറിയാം. ഒരു വ്യക്തി നിങ്ങളെ വിശ്വസിച്ച് തുടങ്ങിയാൽ പിന്നെ ആ വിശ്വാസം കാത്തു രക്ഷിച്ചാൽ മാത്രമാണ് നമ്മുടെ എല്ലാ കാര്യങ്ങളിലും അത് പ്രതിഫലിക്കുക തന്നെ ചെയ്യും. അതുകൊണ്ട് തന്നെ വിശ്വാസ്യത കാത്തു സൂക്ഷിക്കാൻ
ഈ കല്ല് ഭയങ്കരമായിട്ട് സൂക്ഷിക്കും. പിന്നെ ജീവിതത്തിലും വളരെ എന്തെങ്കിലും തരത്തിലുള്ള മോശമായിട്ടുള്ള പ്രക്രിയകളൊക്കെ നടത്തിക്കൊണ്ടിരുന്ന ഒരു വ്യക്തിയാണ്. അയാൾക്ക് ഒരിക്കൽ തോന്നുകയാണ് കുറച്ചുകൂടെ നന്നായിട്ട് ജീവിക്കണം, അല്ലെങ്കിൽ ജീവിതത്തിന് കുറച്ച് അർത്ഥങ്ങൾ മറ്റു കാര്യങ്ങളൊക്കെ വേണമെന്ന് തോന്നിക്കഴിഞ്ഞാൽ ആ ഒരു ഭാഗത്തു നിന്ന് ഇപ്പുറത്തേക്കൊന്ന് മാറി ചിന്തിക്കുവാനും തലച്ചോറിൻ്റെ പ്രവർത്തനങ്ങളിൽ ഒന്ന് പോസിറ്റീവ് ആക്കുവാനും ഒക്കെ തന്നെ ഈ അമത്തീസ്റ്റ് എന്ന് പറഞ്ഞ കല്ലിന് കഴിയും. അമത്തീസ്റ്റിൻ്റെ കല്ലുകൾ വെച്ചുള്ള മാലകൾ, അമത്തീസ്റ്റിൻ്റെ കല്ലുകൾ വെച്ചുള്ള ലോക്കറ്റ്സുകൾ, മോതിരങ്ങൾ, ഇങ്ങനെയൊക്കെ നമുക്ക് ധരിക്കാൻ പറ്റും. അമത്തീസ്റ്റിൻ്റെ മാലകൾ പലപ്പോഴും നല്ല ഡീപ്പായിട്ടുള്ള നമ്മൾ ക്രിസ്റ്റൽ ഹീലിംഗ് പോലുള്ള കാര്യങ്ങൾ അമത്തീസ്റ്റ് ഒരുപാട് ഉപയോഗിക്കാറുണ്ട്. ക്രൗൺ ചക്ര ഹീൽ ചെയ്തെടുക്കുവാനായിട്ട് വേണ്ടിയിട്ട് നെഗറ്റീവ് ബ്ലോക്ക് ഒക്കെ ഉണ്ടത് വലിച്ചെടുക്കാനൊക്കെ ആയിട്ട് അമത്തീസ്റ്റ് ഉപയോഗിക്കാറുണ്ട്. അത് നമുക്ക് മറ്റൊരു ക്രിസ്റ്റൽസ് സീക്രട്ട് എന്ന് പറഞ്ഞ് നമ്മുടെ വരുന്നുണ്ടൊരു വീഡിയോ. അപ്പോൾ അതിനകത്ത് കുറച്ചുകൂടി ഡീപ്പായിട്ട് ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ എന്തായാലും ഇത് നമ്മുടെ ജെംസ് ആയതുകൊണ്ട് ജെംസുമായി ബന്ധപ്പെട്ടിട്ട് ക്രിസ്റ്റൽ ഹീലിംഗ് അല്ലാത്തത് കൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ നമുക്ക് വിശ്വാസ്യത നമുക്ക് കാത്തു സൂക്ഷിക്കാനായിട്ട് പറ്റും. പിന്നെ നിശാന്തത, കണ്ണിൻ്റെ കാഴ്ചയുമായി ബന്ധപ്പെട്ട് രാത്രിയിലുണ്ടെന്ന ബുദ്ധിമുട്ടുകൾക്കൊക്കെ ഈ കല്ല് വളരെ ഗുണമാണ്. അതുപോലെ തന്നെ നമ്മൾ ഈ നിയമപരമായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന സമയങ്ങളിൽ, നിയമപരമായിട്ടുള്ള പല പ്രശ്നങ്ങളും നമ്മളുണ്ടാകുമ്പോൾ നമ്മുടെ ഭാഗത്ത് റൈറ്റ് ഉണ്ടെങ്കിലും പലപ്പോഴും നമുക്ക് വിധി ന്യായം എന്ന് പറയുന്നതൊക്കെ നമുക്ക് പ്രതികൂലമായി വരുന്ന ചില സാഹചര്യങ്ങളുണ്ടാവും. നല്ല അഡ്വക്കേറ്റ്സ് ഒക്കെ ഉണ്ടെങ്കിൽ അവർ വാദിക്കുമ്പോഴൊക്കെ ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകാനായിട്ടുള്ള വഴികളുണ്ട്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ദൈവത്തിൻ്റെതായുള്ളൊരു നീതി എന്ന് വെച്ചാൽ സത്യത്തിൻ്റെതായൊരു നീതി നിങ്ങൾക്ക് കിട്ടണമെന്ന് ആഗ്രഹിക്കുമ്പോൾ നമ്മളെപ്പോഴും ഈ അമത്തൈസ്റ്റ് അത് പ്രത്യേക രീതിയിൽ ചാർജ് ചെയ്ത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്കതുകൊണ്ട് റിസൾട്ട് ഉണ്ടാകും എന്നുള്ള കാര്യം സംശയം വേണ്ട. അതുപോലെ തന്നെ ആർത്തവ പ്രശ്നങ്ങൾക്ക്, ആർത്തവ തകരാറുകളുണ്ട്, അപ്പോൾ ഡേറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറുക, ബ്ലീഡിങ് കൂടുക, അതുപോലെ പെയിന്, അങ്ങനെയുള്ള കുറച്ചേറെ കാര്യങ്ങൾക്ക് മരുന്നുകൾ കഴിച്ചിട്ട് യാതൊരു തരത്തിലുള്ള പ്രയോജനമില്ലാതെ വരുമ്പോൾ ഈ അമത്തീസ്റ്റ് ഒന്ന് പരീക്ഷിക്കാം. അമത്തീസ്റ്റിന് വലിയ വിലയൊന്നുമില്ല, അപ്പോൾ അതുകൊണ്ട് അത് നമുക്കൊന്ന് പരീക്ഷിക്കാം. ഗ്രാമീണായിരിക്കും അതിൻ്റെ വില എന്ന് പറയുന്നത്. നല്ല അമത്തീസ്റ്റ് എണ്ണം ധരിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള പ്രശ്നങ്ങളെ ഒരു പരിധിവരെ കൺട്രോൾ ചെയ്യാനായിട്ട് കഴിയും എന്നുള്ളതാണ് പ്രത്യേകത. പിന്നെ നമ്മൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് ഞാൻ പറയണത്, ഏത് തരത്തിലുള്ള ഉയർച്ചയ്ക്കും അമത്തീസ്റ്റ് ഉപയോഗിക്കാം എന്നുള്ളത് ഞാൻ കണ്ടിട്ടുണ്ട്, ഭയങ്കരമായിട്ട് വ്യത്യാസപ്പെട്ടിട്ടുണ്ട്. അതായത് ഒരു വ്യക്തി ഇപ്പം ഈ പറഞ്ഞ കാര്യം വളരെ വ്യക്തമായിട്ട് നിങ്ങൾ സൂക്ഷിക്കണം. കാരണം എന്താണെന്ന് വെച്ചാൽ, തനിക്ക് മാറണം എന്നൊരു തോന്നൽ ഉണ്ടായാൽ തലയിൽ വേറെ ഒരു സ്റ്റോണും വരണ്ട, അമത്തീസ്റ്റ് വന്നാൽ മതി. ഇപ്പം ചിലർക്കുണ്ട് ഈ മടിയുള്ള ആൾക്കാരുണ്ട്, അപ്പോൾ അവരിങ്ങനെ ജോലിക്കൊന്നും പോവില്ല, പ്രത്യേകിച്ച് താല്പര്യമൊന്നും ഉണ്ടാവില്ല, ഇങ്ങനെ കിടന്ന് ഉറങ്ങുന്ന രീതിയിലുള്ള ആൾക്കാർ, ജീവിതത്തിലുള്ള ഹോപ്പുകൾ നശിച്ചിട്ടുള്ള ആൾക്കാരുണ്ടാവും. അങ്ങനെ ഹോപ്പുകൾ നശിച്ചിട്ടുള്ള ആൾക്കാർക്കൊക്കെ പറ്റുന്ന ഏറ്റവും നല്ല സ്റ്റോണാണ് അമത്തീസ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ അമത്തീസ്റ്റിൻ്റെ ഇമ്പോർട്ടൻസ് മനസ്സിലായല്ലോ. മറ്റേ കല്ലുകൾ പോലെ തന്നെ നല്ലൊരു, ഞാൻ പറയുന്ന വളരെ ബ്യൂട്ടിഫുൾ ആയ ഒരു കല്ലാണിത്. അപ്പോൾ നമുക്കത് ആധ്യാത്മികമായി മറ്റുള്ള കാര്യങ്ങൾക്കും ഒക്കെ നമുക്ക് പ്രത്യേകിച്ച് നാളുകൾ നോക്കാതെ തന്നെ നമുക്കിത് ഇടാവുന്നതാണ്. ഇനി ഇപ്പം പറയുന്ന കല്ലുകൾക്കെല്ലാം പ്രത്യേകതയാണ്, മറ്റ് നാളുകളെ കുറിച്ചോ മറ്റു കാര്യങ്ങളെക്കുറിച്ചോ ഒന്നും നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള പ്രത്യേകിച്ചുള്ള കാരണങ്ങളില്ല. അങ്ങനെയുള്ള കല്ലുകളെക്കുറിച്ചാണ് നമ്മളിപ്പോൾ ഇതിനകത്ത് പറഞ്ഞു പോകുന്നത്. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് നമുക്ക് അക്വാമറൈൻ അല്ലെങ്കിൽ സമുദ്രനീലം എന്ന് പറയുന്ന ഒരു, ആ സമുദ്രത്തിൻ്റെ നീല കളറുള്ള കല്ലിനെയാണ് നമ്മൾ അക്വാമറൈൻ എന്ന് പറയുന്നത്. അത് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ശുക്രൻ എന്ന് പറയുന്ന ഗ്രഹവും അതുപോലെ ബുധൻ എന്ന് പറയുന്ന ഗ്രഹത്തിന് ദോഷങ്ങൾ പരിഹരിക്കാൻ ഏറ്റവും നല്ലതാണ്. അപ്പോൾ ഈ ശുക്രൻ എന്ന് പറഞ്ഞാൽ നമുക്ക് നല്ല കാര്യങ്ങൾ വരുന്ന കാര്യങ്ങളൊക്കെ തടസ്സം ചെയ്യുന്ന ചില അവസ്ഥകളൊക്കെ നമുക്ക് സംജാതമാകാം ജീവിതത്തിൽ. എല്ലാം ചെയ്തിട്ടുണ്ട്, എല്ലാം നന്നായിട്ട് വരേണ്ടതാണ്, 100% ഉറപ്പാണ്, പക്ഷെ നമ്മുടെ അടുത്തോട്ട് ഇതങ്ങോട്ട് വരുന്നില്ല, ഈ കാര്യങ്ങളൊന്നും തന്നെ സംഭവിക്കുന്നില്ല എന്ന് നമ്മൾ പറയുന്ന ഒരു സിറ്റുവേഷനിൽ ഈ പറയുന്ന അക്വാമറ നിങ്ങൾക്ക് ഒരുപാട് ഗുണം ചെയ്യും. അതുപോലെ വിദ്യാകാരകനായ ബുധൻ, വിദ്യ നമുക്ക് പഠിക്കുന്നുണ്ട്, പക്ഷേ പഠിക്കുന്ന കാര്യങ്ങൾ തലയിലിരിക്കുന്നില്ല. ഇനി അതല്ലെങ്കിൽ എക്സാമിന് ചെല്ലുന്ന സമയത്ത്, അപ്പിയർ ചെയ്യുന്ന സമയത്ത് എന്ത് പറ്റുന്നു, ഇതെല്ലാം മറന്നു പോകുന്നു. അതുപോലെ വൈവയ്ക്ക് ചെല്ലുമ്പോൾ എല്ലാം അറിയാമെങ്കിലും ആ ഗ്രൂപ്പിന് മുന്നിൽ നമുക്ക് പറയാൻ കഴിയുന്നില്ല. ഇൻ്റർവ്യൂസിന് ചെയ്യുന്ന സമയത്ത് ഇൻ്റർവ്യൂ ചെയ്യുന്നവരെ പേടിച്ചിട്ട് പഠിച്ചത് മുഴുവൻ മറന്നു പോകുക, നല്ല രീതിയിൽ പെർഫോം ചെയ്യാതെ വരിക, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരുന്ന സമയങ്ങളിൽ നമുക്ക് അക്വാമറൈന് ഭയങ്കരമായിട്ട് ഉപയോഗിക്കാൻ പറ്റും. അതുപോലെ ആഴത്തിൽ ചിന്തിക്കുക, സമുദ്രനീലമെന്നാണ് പറയുന്നത്. അപ്പോൾ ആഴത്തിൽ ചിന്തിക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ച് അതിൻ്റെ ഡീപ്പ് ഡെപ്ത്തിലേക്കൊക്കെ, ഇപ്പോൾ ഒരു കവിത, കഥ അങ്ങനെയൊക്കെ എഴുതി അതിൻ്റെ ഡീപ്പായിട്ട് പോകാൻ, സാധാരണ ഒരു കഥയും കവിത എഴുതുന്നവരല്ല, അതല്ലാതെ ഇതിന് അന്തരാർത്ഥങ്ങൾ ഉണ്ടാകണമെന്ന് ആഗ്രഹിച്ച് കഥയോ കവിതയോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഡീപ്പായിട്ട് എഴുതുന്ന ഏത് കേസിലും നമുക്ക് തല വേറെ രീതിയിൽ നിങ്ങൾ ചിന്തിക്കേണ്ട കാര്യമില്ല. അക്വാമറൈൻ അതിന് പറ്റിയ സ്റ്റോണാണ്. അപ്പം അതിനകത്തറിയില്ല, നമ്മൾ ഈ രത്നങ്ങളും പവിഴവും മുത്തും ഒക്കെ നമുക്ക് കിട്ടുന്നത് എവിടെ നിന്നാണ്? അപ്പം നമ്മൾ തപ്പിയെടുക്കുക എന്ന് പറയുന്നത് മനസ്സിലേക്ക് പെട്ടെന്ന് കൊണ്ടുവരും. അക്വാമറൈൻ എന്ന് പറയുമ്പോൾ പെട്ടെന്ന് ഓർത്തിരിക്കാനുള്ള മാർഗ്ഗം ഞാൻ പറഞ്ഞു, അപ്പോൾ കിട്ടിയോ? അപ്പോൾ എത്ര താഴെ നമുക്ക് കിട്ടില്ല എന്ന് വിചാരിക്കുന്ന സ്വത്തുക്കൾ പോലും നമ്മളിലേക്ക് വരുവാനായിട്ട് നമുക്ക് അക്വാമറൈന് ഉപയോഗിക്കാൻ പറ്റും. അതുപോലെ ചിലരിൽ ഈ സമുദ്രയാത്ര ചെയ്യുന്നവരിൽ ചിലർക്ക് അത് ഭയങ്കരമായ ഒരു അത്ഭുതമാണ്, ചിലർക്ക് ഈ സമുദ്രത്തിൽ നിന്ന് അപകടം ഉണ്ടാകാനുള്ള ഒരു സാധ്യതയുണ്ട്. ഇപ്പോൾ അവരൊരു ബോട്ടിൽ പോയാൽ കൂടി ആ ബോട്ട് കേടാവുക, ഇനി അല്ലെങ്കിൽ ഭയങ്കരമായ മഴയും കോളും വരിക, അങ്ങനെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന, അതായത് അവരുടെ ഈ വാട്ടറി ആയിട്ടുള്ള കാര്യത്തിൽ അവരുടെ ഈ ഊർജം വല്ലാത്തൊരു രീതിയിലായിരിക്കും വർക്ക് ചെയ്യുക. അതൊരു അത്ഭുതമാണ്, നമുക്കത് പറയുമ്പോൾ ചിലപ്പോൾ ഇതൊരു വെറും മണ്ടത്തരമാണെന്ന് നമുക്ക് തോന്നാം, പക്ഷെങ്കിൽ ഇതൊരു സത്യമാണ്.
അപ്പോൾ ഇതൊരു 6-7 തവണ ഒരു ഒരു പരിചയം ഉള്ളതുകൊണ്ടാണ് ഞാൻ അത്ര സീരിയസ് ആയിട്ട് പറയുന്നത്. ചില ആൾക്കാർക്ക് ഈ സമുദ്രത്തിൽ സമുദ്രത്തോടോ വെള്ളത്തിനോടോ വെള്ളം അവരെ എടുക്കും, അങ്ങനെയുള്ള ചില സന്ദർഭങ്ങളുണ്ട്. അങ്ങനെ വെള്ളം വലിക്കുന്ന ആൾക്കാരുണ്ട്, അട്രാക്റ്റ് ചെയ്തിട്ട് വെള്ളത്തിൻ്റെ കായങ്ങളിലേക്ക് കൊണ്ടുവരും. അപ്പോൾ ആ വ്യക്തി അതിശക്തനായ ഒരു വ്യക്തിയാണെങ്കിൽ ഈ സംഗതി കൂടുതൽ കുഴപ്പത്തിലേക്ക് വരത്തേയുള്ളൂ. ചിലപ്പോൾ ചില വിമാനങ്ങൾ അതിൻ്റെ അപകടങ്ങൾ അങ്ങനെയൊക്കെ വരുന്ന സമയങ്ങൾ അവർ വായുവുമായി ബന്ധപ്പെട്ട ആകർഷണം കൂടുതലുള്ളവരായിരിക്കും. അപ്പോൾ അതൊരു പ്രത്യേക രീതി നമുക്കത് കണ്ടുപിടിക്കാൻ പറ്റും. അങ്ങനെ ഈ സമുദ്രത്തിൽ സമുദ്രത്തിൻ്റെ ആകർഷണം മൂലം ഇവർ വെള്ളത്തിൽ വീണ് മരിക്കുക, അങ്ങനെ ചില കേസുകളുണ്ട്. സാധാരണ ഉണ്ടാകുന്ന അപകടങ്ങളല്ല ഞാൻ പറഞ്ഞത്. ഒരാ ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും ഒരാളെ തന്നെ കുറച്ചേറെ തവണ പാമ്പ് കടിക്കുക എന്ന് പറയുന്നത്. അപ്പോൾ അവരുടെ ആ ബ്ലഡുമായി ബന്ധപ്പെട്ട് അവരുടെ ഓറിക് ഫീൽഡുമായി ബന്ധപ്പെട്ട് എനിക്കങ്ങനെ ഒരാളെ വ്യക്തമായി അറിയാം. അയാൾ എതിരേ എത്ര ദൂരെ പോയാലും ഇതുപോലെ തന്നെ പാമ്പ് ഓടിച്ചിട്ട് കടിക്കും. അപ്പോൾ അതിൽ അയാളുടെ അയാളുടെ ആ സ്ഥലത്തുള്ള ഒരു ചെറിയ ഗ്രാമമാണ്. ആ ഗ്രാമത്തിലുള്ള ഒരു വൈഷവൈദ്യൻ എപ്പോഴും ഇയാൾക്ക് വേണ്ടി മരുന്നരച്ചുകൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയെക്കുറിച്ച് ഞാൻ എന്നോട് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ നേരിട്ട് ഞാൻ കണ്ടിട്ടുള്ളതാണ് നമ്മുടെ എൻ്റെ കൂടെയുള്ള ഒരു ഫ്രണ്ട്. അയാളെ എത്ര ദൂരെ ഉള്ള ആളാണെന്ന് പറഞ്ഞാൽ ഈ പട്ടി ഓടിച്ചിട്ട് കടിക്കുക എന്ന് പറയുന്ന ഒരു അവസ്ഥ. അയാളെ മാത്രമേ കടിക്കുള്ളൂ, വേറെ നമ്മൾ എത്ര പേര് പോലും നമ്മൾ ചുറ്റും നിന്നാൽ പോലും അയാളെ മാത്രമേ കടിക്കുകയുള്ളൂ. അപ്പോൾ അങ്ങനെ ചില പ്രത്യേകതകൾ നിങ്ങൾ അനുഭവിച്ചാലേ അത് മനസ്സിലാവുള്ളൂ അതിൻ്റെ ഒരു അവസ്ഥ എന്ന് പറഞ്ഞാൽ. ഈ പാമ്പ് കടിക്കുന്ന ആൾ ഭയങ്കര വ്യസനപൂർവ്വം പറഞ്ഞിട്ടുണ്ട്, പിന്നെ ഇപ്പോൾ ഇയാൾക്കൊരു ശീലമായി എവിടെ പോയാലും പാമ്പ് കടിക്കും. അപ്പോൾ അയാളൊരു ഈ പത്ര റിപ്പോർട്ടർ ആയതുകൊണ്ട് ഒരുമാതിരിപ്പെട്ട ആൾക്കാരൊന്നും അയാളുടെ കൂടെ പോലും പോകില്ല പേടിച്ചിട്ട്. അവർ പറയുന്ന ആളുമാരെ കടിച്ചാൽ എന്ത് ചെയ്യും എന്ന് പറഞ്ഞു. അപ്പോൾ ഇങ്ങനെയുള്ള ചില ആകർഷണങ്ങൾ നമ്മുടെ ബോഡിക്കകത്ത് സംഭവിക്കുന്നത്, ഓറിക് ഫീൽഡിലുണ്ടാകുന്ന ചില വേരിയേഷനുകളും കുറച്ചേറെ പഠിക്കേണ്ട ഒരു സബ്ജക്റ്റ് തന്നെയാണത്. അപ്പോൾ അങ്ങനെ സമുദ്രവുമായി ബന്ധപ്പെട്ട അപകടങ്ങൾ ആക്സിഡൻറ്റുകളൊക്കെ ഉണ്ടാകുമെന്ന് നമ്മുടെ ജാതകത്തിലോ മറ്റു കാര്യങ്ങളിലൊക്കെ നമുക്ക് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ അക്വാമറിയൻ ഒരുപാട് ഉപയോഗിക്കാവുന്നതാണ്. അതുപോലെ വിദേശ യാത്ര നടക്കാനായിട്ടുള്ളവർ അവരെത്ര ശ്രമിച്ചിട്ട് വിദേശത്ത് പോകുവാനായിട്ട് കഴിയുന്നില്ല, അല്ലെങ്കിൽ അതിൽ എന്തെങ്കിലും തരത്തിലുള്ള തടസ്സങ്ങൾ വരുന്നു എന്നുള്ള കാര്യങ്ങൾ, അത് ഞാൻ പറയുന്നത് വളരെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ നല്ല നമ്മളെ ബന്ധപ്പെടുത്തുന്ന ആൾ നല്ല ഒരു ഗ്രൂപ്പായിരിക്കണം നമ്മളെ ബന്ധപ്പെടുത്തുന്നത്. അവരുടെ കാര്യങ്ങളൊക്കെ പരിശോധിച്ചതിന് ശേഷം മാത്രമേ പൈസ കൊടുക്കുള്ളൂ. മിക്കവാറും പേരുടെ അറിയാമല്ലോ പൈസകൾ പോകുന്ന അങ്ങനെയാണ്, ശ്രദ്ധിക്കാതെ കൊണ്ട് പൈസ കൊടുക്കുന്നത്, അങ്ങനെയുള്ളതല്ല. നോർമലി എല്ലാം നന്നായിട്ട് ചെയ്യുന്ന ഒരു ഗ്രൂപ്പാണ് ഉള്ളത്. എന്നിട്ട് കൂടി അവർ ട്രൈ ചെയ്തിട്ട് നടക്കാതെ വരുമ്പോൾ അവർ നേരിട്ട് നമ്മളോട് പറയാറുണ്ട് എന്തോ നിങ്ങളുടെ കാര്യത്തിൽ മാത്രമാണ് പ്രശ്നമുള്ളതെന്നൊക്കെ പറയാറുണ്ട്. ഈ സമയത്ത് നമുക്ക് എന്ത് ചെയ്യാം, കടൽ കടന്നുള്ള യാത്രകൾക്ക് ആകാശ യാത്രകൾക്കൊക്കെ തന്നെ ഈ അക്വാമറിയൻ നമുക്ക് ഉപയോഗിക്കാം. അതുപോലെ ഇത് ധരിക്കുന്ന ആൾക്ക് എപ്പോഴും എന്ന് പറഞ്ഞാൽ നല്ല പ്രസന്നത ഉന്മേഷമുണ്ട്. അപ്പോൾ ഉന്മേഷവും പ്രസന്നതയും ഇല്ലാത്ത വ്യക്തികൾക്ക് എന്ത് ചെയ്യാം, ഇത് നമുക്ക് ധരിച്ചു കഴിഞ്ഞാൽ എടുക്കാൻ പറ്റും. അതുപോലെ തന്നെ കൂടുവിട്ടുള്ള, അതായത് നമ്മുടെ സ്വന്തം രാജ്യം വിട്ടുള്ള രാജ്യാന്തരപരമായിട്ടുള്ള ബിസിനസ്സുകൾ ചെയ്യുന്നവരല്ലേ, കയറ്റുമതി ഇറക്കുമതി അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നവർ, അങ്ങനെയുള്ളവർക്ക് ഈ കല്ല് വളരെ ഗുണം ചെയ്യും. അക്വാമറൈൻ എന്ന് പറഞ്ഞ കല്ല് ഭയങ്കരമായിട്ട് ഗുണം ചെയ്യും, വളരെ ബ്യൂട്ടിഫുള്ളാണ് ഈ കല്ല് കാണുവാനായിട്ട്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾക്കെല്ലാം എപ്പോഴും ആഴത്തിൽ ചിന്തിക്കുക, ആഴത്തിൽ പ്രവർത്തിക്കുക. ഭൂമി വിട്ടിട്ട് സോറി മറ്റുള്ള തലങ്ങളിലേക്ക് നമ്മൾ സഞ്ചരിക്കും, ഭൂമി വിട്ടുള്ള കല്ലുകളുണ്ട് കേട്ടോ, ഭൂമി വിട്ടാനത്തെ പ്ലാനറ്റിലേക്കൊക്കെ നമ്മൾ ഓറയുമായി സഞ്ചരിക്കുന്ന ആസ്ട്രൽ ട്രാവൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട്, വീഡിയോ ഇറക്കിയിട്ടുണ്ട്, അങ്ങനെയുള്ള കല്ലുകൾ നമ്മൾ ഉപയോഗിക്കാറുണ്ട്. അപ്പോൾ അതിനൊക്കെ തന്നെ ഈ അക്വാമറിയൻ നമ്മൾ വളരെ അപൂർവമായിട്ട് ചില കാര്യങ്ങൾ ഉപയോഗിക്കാറുണ്ട് എന്നുള്ളതാണ് ഞാൻ പറഞ്ഞു വെച്ചത്. അപ്പോൾ അതുകൊണ്ട് യാത്രകളുമായി ബന്ധപ്പെട്ട ഏത് യാത്രയും ശുഭകരമായി ഭവിക്കുവാൻ വേണ്ടിയിട്ടും ജലമായിട്ട് ബന്ധപ്പെട്ട് ചില കുട്ടികളുടെ ഇതിൽ പറയാറുണ്ട് നമ്മൾ ജാതകത്തിലൊക്കെ ജലപരമായുള്ള വിഷയങ്ങളുടെ മരണ സാധ്യതകൾ കൂടുതലുണ്ട്. അതൊരു പരിധിവരെ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും, ഈ സ്റ്റോണ് ധരിക്കുന്നതുകൊണ്ട് മാറ്റിയെടുക്കാനായിട്ട് കഴിയും. അപകടം ഉണ്ടായാൽ തന്നെ അതിനകത്ത് നിന്ന് എങ്ങനെങ്കിലും കുട്ടി രക്ഷപ്പെടാനുള്ള സംവിധാനമൊക്കെ നമുക്ക് ചെയ്ത് കൊടുക്കാനായിട്ട് പറ്റും. അത്രമാത്രം ഹെൽപ്ഫുള്ളായുള്ളൊരു ഒരു സ്റ്റോണാണ് അക്വാമറി. അതുപോലെ തന്നെ ജലവുമായി ബന്ധപ്പെട്ട് ഇപ്പം കപ്പൽ, ബോട്ട്, വള്ളങ്ങൾ അതുമായി ബന്ധപ്പെട്ട് യാത്രകൾ ചെയ്യുന്നവർ, അതുമായിട്ട് ബെനിഫിറ്റ് ഉണ്ടാക്കാൻ താല്പര്യമുള്ളവർ, അവർക്കെല്ലാം അക്വാമറി നല്ലൊരു സ്റ്റോൺ ആയിരിക്കുമെന്ന് എടുത്തു പറയണം. അടുത്ത് നമുക്ക് ചെയ്യേണ്ടത് ടർക്കോയ്സ് എന്ന് പറഞ്ഞൊരു സ്റ്റോണാണ്. ടർക്കോയ്സ്, ടർക്കോയ്സ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ആകാശത്തിൻ്റെ നീല കളറാണ്, സ്കൈ ബ്ലൂ കളറാണ്, വളരെ ബ്യൂട്ടിഫുൾ ആയ ഒരു സ്റ്റോണാണ്. നിങ്ങൾക്ക് എളുപ്പം ഞാൻ പറഞ്ഞുതരാം മനസ്സിലാക്കി ഓർത്തെടുക്കാനായിട്ട്. സൽമാൻ ഖാൻ സിനിമ നടൻ സൽമാൻ ഖാൻ്റെ കയ്യിൽ കിടക്കുന്ന കല്ല് എന്നുള്ള രീതിയിൽ നിങ്ങൾ നെറ്റിൽ സെർച്ച് ചെയ്ത് കിട്ടുന്നൊരു കല്ലാണ്. അയാൾ എപ്പോഴും അയാളുടെ കയ്യിൽ ഒരു വലിയ ബ്രേസ്ലെറ്റിൽ ഇത് ധരിച്ചിട്ടുണ്ടാവും. വളരെ പോപ്പുലറായിട്ടുള്ള ആക്ടേഴ്സ് അങ്ങനെയുള്ളവർ ചില പ്രശ്നങ്ങൾ വരുന്ന സമയങ്ങളിലൊക്കെ അവർ ധരിക്കുന്നതാണ് ഈ കല്ല്. ഭയങ്കര പവർഫുൾ ആയിട്ടുള്ളൊരു കല്ലാണ്, രാജാക്കന്മാർ ഉൾപ്പെടെയുള്ളവർ ധരിച്ചിരുന്ന എന്നുള്ളതാണ്. ഇതൊരു മാന്ത്രിക രത്നം എന്നുള്ള രീതിയിലാണ് നമ്മൾ അറിയപ്പെടുന്നത്, മാന്ത്രിക രത്നം. അപ്പോൾ ശരിക്കും നമ്മളെ എടുത്ത് മാറ്റി മറിക്കാനുള്ള ഒരു ശക്തി ഈ ടർക്കോയ്സിനുണ്ട്. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ നമുക്ക് ഈ അപകടങ്ങൾ, അപകടം അതായത് അപകട മരണങ്ങൾ, അപമൃത്യു, അതുപോലെ തന്നെ അപമാനം, ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ ധനനഷ്ടം, ഇങ്ങനെയുള്ള കാര്യങ്ങൾ വരുമ്പോഴാണ് ഈ വരുന്നതിന് മുമ്പ് നമ്മൾ ധരിക്കുക, വരാതിരിക്കാൻ വന്നു കഴിഞ്ഞാൽ ഈ സ്റ്റോൺ നിങ്ങളെ ഒരുപാട് അത് ഹെൽപ്പ് ചെയ്യും. അപകട മരണങ്ങളൊക്കെ നമുക്കറിയാം, ചിലർക്കൊക്കെ എന്ന് പറഞ്ഞാൽ 3, 4, 5 ആക്സിഡൻ്റൊക്കെ അടുപ്പിച്ചുണ്ടായ ആൾക്കാരെ എനിക്കറിയാം. ഒരു ആക്സിഡൻറ്റ് കഴിഞ്ഞ് വടി കുത്തി ഇങ്ങനെ നടക്കാറായി വണ്ടിയിൽ പോയി, ആ വണ്ടി പോയി ഇടിച്ച്, അങ്ങനെ ഒരു 7 ആക്സിഡൻറ്റ് 6 ആക്സിഡൻറ്റൊക്കെ ഉണ്ടായവർ നമ്മുടെ വന്നിട്ടുണ്ട്. അപ്പോൾ ഇവരുടെ ഈ അപകടം എന്ന് പറയുന്ന അവരുടെ ഒരു പരമ്പര പോലും ഇങ്ങനെ ബാധിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും.
അത് അങ്ങനെയൊക്കെ ചിന്തിക്കുമ്പോഴാണ് ഈ അത്ഭുതങ്ങളുടെ പുറകെ നമ്മൾ അറിയാതെ പോലും യാത്ര ചെയ്യുന്നത്. ഒരുപാട് ജനങ്ങൾ ഇങ്ങനെ വന്ന് നമ്മളോട് പറയുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യും, യാദൃശ്ചിക ഇതെങ്ങനെ അങ്ങനെ സംഭവിക്കാൻ സാധ്യതയുണ്ടോ എന്നുള്ളത്. അപ്പോൾ അങ്ങനെയുള്ള സമയങ്ങളിലൊക്കെ തന്നെ ഈ ടർക്കോയിസ് ഒരുപാട് നമുക്ക് ഉപയുക്തമാക്കി എടുക്കാൻ പറ്റും. അതുപോലെ തന്നെ ലൈംഗിക ശേഷി വർധനയ്ക്ക് ഈ ടർക്കോയിസ് നല്ലതാണ്. അതുപോലെ വിഷദ്രാവകങ്ങൾ, വിഷവസ്തുക്കൾ, വിഷജന്തുക്കളൊക്കെ കടിക്കാൻ വരുന്ന ഈ കടിയിൽ നിന്നുള്ള മോചനത്തിന് വേണ്ടി നമുക്ക് എന്ത് ചെയ്യാം, ടർക്കോയിസ് ഒരുപാട് ഉപകാരം ചെയ്യും. അതുപോലെ തന്നെ മന്ത്രങ്ങൾ, വേദശാസ്ത്രങ്ങളൊക്കെ പഠിക്കുന്നവർക്ക്, അങ്ങനെയുള്ള ഗുപ്ത വിഷയങ്ങൾ ചെയ്യുന്നവർക്ക് ഇത് ഭയങ്കരമായിട്ട് ഗുണം ചെയ്യും. അതുപോലെ തന്നെ ഇതിന് ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാരണം, ഈ ടർക്കോയിസ് പറഞ്ഞാൽ ഒരു കല്ലെന്ന് നമുക്ക് കണ്ടാൽ തോന്നില്ല, എന്ന് വെച്ചാൽ മറ്റതുപോലെ ഇപ്പം അമത്തീസ്റ്റ് പോലോ അല്ലെങ്കിൽ മറ്റു കല്ലുകൾ പോലോ ഒരു തിളക്കമല്ല അതിനുള്ളത്. ഒരു പ്രത്യേക ഒരു ഒരു വല്ലാത്തൊരു പരിപരുത്ത ഒരു രീതിയായിരിക്കും ഒരു, എന്ന് വെച്ചാൽ വല്ലാത്തൊരു തിളക്കമില്ല, സാധാരണ ഒരു കല്ല് പോലെ നമുക്കത് തോന്നുള്ളൂ. അപ്പോൾ അതിൻ്റെ ഒരു പ്രത്യേകത വെച്ചാൽ അത് ആ കളർ നിങ്ങൾ വളരെ ശ്രദ്ധിക്കണം, ഈ സ്കൈ ബ്ലൂ കളർ എന്നുള്ളത് നമ്മൾ ശ്രദ്ധിക്കണം. ഈ കല്ലിൽ എന്തെങ്കിലും തരത്തിലുള്ള പൊട്ടലുകളോ പാടുകളോ വല്ലതും ഉണ്ടായാൽ ഒരു കാരണവശാലും നിങ്ങളെ കല്ല് പിന്നീട് ഉപയോഗിക്കുമ്പോൾ, അത് ഏത് കല്ലിനും പ്രസിദ്ധമാണ്. അതിൻ്റെ ഇൻക്ലൂഷൻസിനൊക്കെ പറയേണ്ടത് ചില കല്ലുകൾക്ക് നമുക്ക് അകത്തുള്ള കറുത്ത സ്പോട്ടുകൾ ആവശ്യമാണ്, ചില കല്ലുകൾക്ക് കറുത്ത സ്പോട്ടുകൾ വരുന്ന വളരെ മോശമാണ്, അങ്ങനെ പറഞ്ഞ് ഒരുപാട് കാര്യങ്ങൾ കല്ലുകളെക്കുറിച്ച് പറയുന്നുണ്ട്. അപ്പോൾ അതെല്ലാം നോക്കിയിട്ട് വേണം നമ്മൾ എടുക്കാൻ. അപ്പോൾ ഈ ടർക്കോയിസ് നമ്മൾ കയ്യിൽ ധരിക്കുമ്പോൾ ഇതിൻ്റെ നിറം നോർമലി മങ്ങത്തില്ല, ഒറിജിനൽ കല്ലാണ് മങ്ങില്ല. മങ്ങിയിട്ടുണ്ടെങ്കിൽ ഒരു കാരണവശാലും ആ കല്ല് ധരിക്കരുത്, ഒന്നുകിൽ അത് ഉൾക്കൊള്ളത്തിൽ കളയുകയോ എന്തെങ്കിലും ഒന്ന് ചെയ്തേക്കണം. കാരണം എന്താ വെച്ചാൽ നമുക്ക് ദോഷ സമയം വരുന്നു എന്ന് ടർക്കോയിസ് വളരെ കൃത്യമായിട്ട് നമ്മളെ മുൻകൂട്ടി അറിയിക്കും. അങ്ങനെയാണ് ഇതിൻ്റെ കളറ് ചേഞ്ച് ആവുന്നതാണ് ഞാൻ പറഞ്ഞു വെച്ചത്. ഇപ്പോൾ കിട്ടി. അപ്പോൾ ടർക്കോയിസ് എന്താണെന്ന് ഏകദേശം ഒരു ധാരണ നിങ്ങൾക്ക് ഉണ്ടായിട്ടുള്ള, നിറം മങ്ങരുത്, മങ്ങിയാൽ അപകടമാണ് എന്ന് നിങ്ങൾ ധരിച്ചോണം. അടുത്ത് നമുക്ക് പഠിക്കാനുള്ളൊരു സ്റ്റോൺ എന്ന് പറയുന്നത് ബ്ലഡ് സ്റ്റോൺ എന്ന് പറയും. ബ്ലഡ് സ്റ്റോണ് ഒരു ബ്രൗണിഷ് കളറ്, ഗ്രീൻ കളർ, അങ്ങനെയുള്ള കളറുകളിലാണ് ഇത് കണ്ടുവരുന്നത്. തിരിച്ചറിയാനുള്ള കാരണം ആ പേര് നിങ്ങൾ ഓർത്ത് നോക്കുക, ബ്ലഡ് സ്റ്റോൺ. ജീസസ് ക്രൈസ്റ്റിനെ കുരിശിൽ തെറിച്ച സമയത്ത് അദ്ദേഹത്തിൻ്റെ ഈ ദേഹത്തു നിന്ന് വീണ ബ്ലഡ് തെറിച്ച പാടുകളായിട്ടാണ് ഈ പറഞ്ഞ ബ്ലഡ് സ്റ്റോണിനെ വിശേഷിപ്പിക്കുക, പൗരസ്ത്യ രീതിയിലും പാശ്ചാത്യ രീതിയിലും ഒക്കെ തന്നെ. അപ്പോൾ അത് ആ ബ്ലഡിൻ്റെ തുള്ളികൾ ഇങ്ങനെ തെറിച്ചിരിക്കുന്നത് കാണാൻ പറ്റും. അപ്പോൾ നല്ലൊരു സ്റ്റോൺ നിങ്ങൾ സെലക്ട് ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യണം, ഈ ബ്ലഡ് തെറിച്ചിട്ടുള്ള പാടുകളുള്ള സ്റ്റോണുകൾ മാത്രം എടുക്കുക. ചിലത് വെറും പച്ച കളറായിട്ട് ഡാർക്ക് ഗ്രീനൊക്കെ ആയിട്ട് ഇവർ തരാറുണ്ട്, പക്ഷെ അതുകൊണ്ട് വലിയ പ്രയോജനം ഉണ്ടാവില്ല. ഈ ബ്ലഡിൻ്റെ ആ ഒരു പാട്, നാച്ചുറലി വീണ പാട് ഉള്ളത് വളരെ നന്നായിരിക്കും. അപ്പോൾ കല്ലുകൾ ശ്രദ്ധിച്ചെടുക്കുക, ഈ കാര്യങ്ങൾ നിങ്ങളുടെ ശ്രദ്ധയിൽ വരണം. അപ്പം ബ്ലഡ് സ്റ്റോൺ ഒരാളിലേക്ക് പോയി എടുക്കുമ്പോൾ അത് വളരെ ശ്രദ്ധയോടുകൂടി സെലക്ട് ചെയ്യുക, ഈ പാടുണ്ടോ എന്ന് വ്യക്തമായി നോക്കിയിട്ട് മാത്രമേ നിങ്ങൾ എടുക്കാവുള്ളൂ. അതാണ് അതിൻ്റെ ക്വാളിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ ബ്ലഡ് സ്റ്റോൺ എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ വീടിൻ്റെ സുരക്ഷ, വീടിൻ്റെ സുരക്ഷയ്ക്ക് നമ്മളത് വീട് പണ്ടുള്ള കാലഘട്ടങ്ങളിലൊക്കെ വീടിൻ്റെ ഫ്രണ്ട് ഡോറിൽ പതിപ്പിച്ചിരുന്നു എന്നുള്ളതാണ് വേറൊരു പ്രത്യേകത. അതുപോലെ തന്നെ നാല് കല്ലുകൾ, നാല് ഒന്നും അഞ്ച് കല്ലുകൾ വാങ്ങിയിട്ട് അതൊരു കുപ്പിക്കകത്ത് ഈ വളരെ സൂക്ഷ്മമായിട്ട് വളരെ ശ്രദ്ധിച്ചിട്ടതിന് ശേഷം, കുപ്പി നല്ല വൃത്തിയായിരിക്കണം, വെള്ളമൊന്നും ഉണ്ടാവരുത്, നല്ലതായിട്ട് ഉണക്കിയെടുത്തതിന് ശേഷം അതിനകത്ത് ഓരോ ഇതിട്ടതിന് ശേഷം നമ്മുടെ വീടിൻ്റെ നാല് മൂലയ്ക്കും നടവാതിലും ഈ പറഞ്ഞ ബ്ലഡ് സ്റ്റോൺ കുഴിച്ചിടുകയാണെന്നുണ്ടെങ്കിൽ അസാധ്യമായിട്ടുള്ള പ്രൊട്ടക്ഷൻ നമുക്കുണ്ടാകും. അത് വീടിൻ്റെ രക്ഷയ്ക്ക് അങ്ങനെ ചെയ്യാം. സ്വയരക്ഷയ്ക്ക് ഇത് കല്ലായിട്ട് നമുക്ക് മോതിരമായിട്ട് ധരിക്കുകയോ അല്ലെ ലോക്കറ്റായിട്ട് ധരിക്കുകയോ, ഇനി അതൊക്കെ നിങ്ങൾക്ക് ധരിക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ പേഴ്സിൽ വെക്കുകയോ ചെയ്താൽ മതി, വളരെ ഭംഗിയായിട്ട് അത് വർക്ക് ചെയ്യും. ഇപ്പോൾ ചില കേസുകളിൽ നിങ്ങളുണ്ട്, ചില പേഴ്സുകൾ വാങ്ങിയാൽ അതിൽ പണം നിൽക്കുന്നില്ല എന്നൊരു തോന്നലൊക്കെ ഉള്ളവർ എന്ത് ചെയ്യുക, ഈ ഒരു ബ്ലഡ് സ്റ്റോൺ അതിനകത്ത് വെച്ച് കഴിഞ്ഞാൽ നല്ല സൂപ്പറായിട്ട് അത് വർക്ക് ചെയ്യുന്ന നിങ്ങൾക്ക് കാണാൻ കഴിയും. അതുപോലെ തന്നെ ഈ ധൈര്യത്തിന് ഈ സ്റ്റോൺ ഭയങ്കര നന്നായിട്ട് ഉപയോഗിക്കാം. ജീസസിൻ്റെ ആ ധൈര്യമാണല്ലോ അദ്ദേഹത്തിനെ കുരിശിൽ കിടക്കാനുണ്ടായതെന്നുള്ള രീതിയിൽ പറയുന്നുണ്ട്. അപ്പോൾ ആ പറയുന്ന ആ രീതികൾക്ക് നമുക്ക് ധൈര്യം ഉണ്ടാകാൻ, അതുപോലെ ഭൂതപ്രേത പിശാച് ബാധകളെന്ന് നമ്മൾ പറയുന്ന പ്രശ്നങ്ങൾ, മനോരോഗങ്ങൾ, അങ്ങനെയുള്ള കാര്യങ്ങളിൽ ഒരു സമാധാനം കിട്ടുവാനായിട്ട് ഈ കല്ല് നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ അതുപോലെ തന്നെ ഈ രക്തസ്രാവം, സ്ത്രീകൾക്കുണ്ടാകുന്ന രക്തസ്രാവം ഉണ്ടല്ലോ, ബ്ലീഡിങ്, ഡേറ്റുമായി ബന്ധപ്പെട്ട് വരുന്ന ബ്ലീഡിങ് അങ്ങനെയുള്ള കാര്യങ്ങൾ, അതുപോലെ തന്നെ എന്ത് തരത്തിലുള്ള ബ്ലീഡിങ്ങുകളൊക്കെ ഉണ്ടായെന്ന് പറഞ്ഞാലും ഇതൊരുപാട് നമ്മൾ പ്രൊട്ടക്റ്റ് ചെയ്യും. അപ്പം അങ്ങനെ ഉണ്ടാവാൻ സാധ്യതയുള്ള തൊഴിലുകൾ, ജോലികളൊക്കെ ഉണ്ടെങ്കിൽ, കൈമുറിയാനും ഒക്കെ എപ്പോഴും സാധ്യതയുള്ളതാണെങ്കിൽ അവർക്ക് നമുക്കൊരു അവയർനെസ്സിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യാം, ഈ ബ്ലഡ് സ്റ്റോൺ നമുക്ക് ഇട്ടുകൊടുക്കാവുന്നതാണ്. അതുപോലെ തന്നെ ബിസിനസ്സിൽ വ്യക്തിപരമായ തകർച്ച, ബിസിനസ്സിലുണ്ടാകുന്ന തകർച്ച, അതെന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒരു ചില ബിസിനസ്സുകളൊക്കെ ചെയ്ത് നമ്മൾ കയറി വരുമ്പോഴത്തേക്ക് ഒറ്റയടിക്ക് തകർന്ന് താഴെ പോവും, എന്നിട്ട് ആ ബിസിനസ് നിർത്തിയിട്ട് അടുത്ത ബിസിനസ്, അതും ഇതുപോലെ തന്നെ ആദ്യം ഒന്ന് ബൂം ചെയ്ത് വന്നിട്ട് നേരെ തലകീഴായിട്ട് താഴെ കൊട്ട് കുത്തുന്ന ചില അവസ്ഥകളുണ്ട്. ബിസിനസ് ചെയ്യുന്ന ആൾക്കാരിൽ വളരെ ശ്രദ്ധിച്ചാൽ അവർക്ക് അറിയാൻ പറ്റും, പിന്നീട് ഇവർക്ക് ബിസിനസ് ചെയ്യാൻ തന്നെ ഒരു മനസ്സുണ്ടാവില്ല, അങ്ങനെ തകർന്നിരുന്ന ഇനി ഞാൻ ചെയ്തതെല്ലാം പരാജയമാണ്, ഇനിയും പരാജയപ്പെടും എന്നുള്ള ആ പോയിൻ്റ് ഓർത്ത് വെക്കുക. ഇത്രയും ബിസിനസ്സുകൾ ഞാൻ ചെയ്തു, യാതൊരു തരത്തിലുള്ള ഗുണം എനിക്ക് ജീവിതത്തിൽ ഉണ്ടായിട്ടില്ല, അതുകൊണ്ട് ഇനിയും ഞാൻ താഴേക്ക് പോയി പരാജയപ്പെടുമെന്ന് തോന്നുന്നവരെന്ത് ചെയ്യുക, ഒരു ബ്ലഡ് സ്റ്റോൺ വാങ്ങി ധരിക്കുന്നത് നന്നായിരിക്കും.
ഓക്കെ, അതുപോലെ വ്യക്തിപരമായ തകർച്ച. വ്യക്തിപരമായ തകർച്ചകൾ എന്ന് പറഞ്ഞാൽ എത്ര കഷ്ടപ്പെട്ട് പണം ഉണ്ടാക്കി എന്ന് പറഞ്ഞാൽ ആ പണം മിച്ചം വെക്കാൻ പറ്റുന്നില്ല, ബാങ്ക് ബാലൻസ് ഉണ്ടാവില്ല, അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങൾ വരുമ്പോൾ നമ്മൾ ആകെ തകർന്ന് നിൽക്കുന്ന ചില അവസ്ഥകളുണ്ടാവും. നമ്മൾ പിടിക്കുന്നിടത്തോട്ട് കാര്യങ്ങൾ വരുന്നില്ല എന്ന് നമ്മൾ പറയുന്ന ആ പച്ച ആയ സത്യത്തിന് മുന്നിൽ ഈ ബ്ലഡ് സ്റ്റോൺ നിങ്ങൾക്ക് ഒരുപാട് ഉപകാരം ചെയ്യും. രണ്ടാമത്തെ കാര്യം വെച്ചാൽ ഈ സ്റ്റോൺ വലിയ വിലയൊന്നും ഇല്ലാത്തതാണ്, ചെറിയ വിലയുള്ള സ്റ്റോണുകളാണ്. അപ്പോൾ അതുകൊണ്ട് ആർക്കും ധരിക്കാം. ഞാൻ പറയുന്നത് ഈ കല്ലുകളെക്കുറിച്ച് പ്രധാനമായിട്ട് എടുത്തു പറയുന്നത്, ചിലരുടെ സ്വപ്നം എന്ന് പറയുമ്പോൾ അറിയാലോ എനിക്ക് ഇത്രയും പൈസയുള്ള കല്ലുകൾ ധരിക്കാൻ കഴിയുമോ എന്നുള്ള തോന്നലുകൾ വരാം. അപ്പോൾ അങ്ങനെയുള്ളൊരു തോന്നൽ ഒഴിവാക്കാനാണ് ശരിക്കും ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്കറിയില്ല എനിക്ക് ഇത്രയും കല്ലുകൾ ഇതിൻ്റെ ഗുണങ്ങൾ ഇങ്ങനെ ഉണ്ടെന്നും ഇങ്ങനെയൊക്കെ നമുക്ക് വാങ്ങാമെന്നും. ഇതിപ്പോൾ ബ്ലഡ് സ്റ്റോണൊക്കെ വാങ്ങി നിങ്ങൾക്ക് ഒരു ഗുണം ഉണ്ടായില്ല എന്ന് തന്നെ കൂട്ടും, എന്നാൽ പോലും നിങ്ങളുടെ പണം നഷ്ടപ്പെടില്ല, അത്ര ചെറിയ പൈസ ഇതിനൊക്കെ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് പറഞ്ഞാൽ വാങ്ങി നിങ്ങൾ ധരിച്ചു നോക്കുക. അല്ലെങ്കിൽ ഇനിയിപ്പോൾ ഇതൊരു പരീക്ഷണാർത്ഥം എടുക്കുന്ന ആൾക്കാരാണെങ്കിൽ കൂടി അവർക്ക് ഈ ബ്ലഡ് സ്റ്റോൺ ഒന്ന് കയ്യിൽ വെച്ച് നോക്കുന്നത് നല്ലതാണ്. നോക്കിക്കഴിഞ്ഞിട്ട് ഏകദേശം ഞാൻ പറഞ്ഞല്ലോ കല്ലുകൾ നിങ്ങൾ ബാധിച്ച് നിങ്ങളുടെ ബോഡിയായിട്ട് ബന്ധപ്പെട്ട് വരുമ്പോഴത്തേക്ക് ഏകദേശം ഒരു വർഷത്തോളം എടുക്കും. 1 ഇയറെങ്കിലും നിങ്ങളതുമായിട്ട് ഒരു ഒന്ന് മാച്ചായി വരാൻ സമയമെടുക്കും. 6 മാസം മുതലേ അതിൻ്റെ റിസൾട്ടുകൾ ചെറുതായി വരവുള്ളൂ. അപ്പോൾ ഒരു വർഷമൊക്കെ ധരിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം. അതുപോലെ കല്ലുകൾ ധരിച്ചതിന് ശേഷം അത് മാറ്റി വെച്ചിട്ടുള്ള ചില ആൾക്കാരോട് ചോദിച്ചു കഴിഞ്ഞാൽ അവർ കൃത്യമായിട്ട് ഈ ധരിച്ചിരുന്ന സമയത്ത് നല്ല കല്ലുകളാണ് കൃത്യമായിട്ട് സെലക്ട് ചെയ്തതാണെങ്കിൽ മാറ്റി വയ്ക്കുമ്പോൾ ഉണ്ടെന്ന വ്യത്യാസം അവർക്ക് വളരെ കൃത്യമായിട്ടറിയാം. ചില കാര്യങ്ങൾക്ക് പോകുമ്പോൾ ഈ കല്ലിടാതെ പോയതിന് ശേഷം ഉണ്ടായ വ്യത്യാസങ്ങൾ പറഞ്ഞ് ഒരുപാട് അനുഭവങ്ങൾ എനിക്കുള്ളത് കൊണ്ടാണ് ഞാൻ പറയുന്നത്. അപ്പം ഇതാണ്. അതുപോലെ തന്നെ ഇതിന് ഒരു പ്രത്യേകത വെച്ചാൽ പവിഴവും ബ്ലഡ് സ്റ്റോണോട് ഒരു കോമ്പിനേഷൻ ഉണ്ട്. അത് നമുക്ക് എന്ത് കഴിഞ്ഞാൽ പല രീതിയിൽ കട്ട് ചെയ്തൊക്കെ ഭംഗിയായിട്ട് അത് നമ്മളിത് വർക്ക് ചെയ്യുന്ന ആളുടെ ഒരു ക്യാരക്ടറോടെ നോക്കണം. നമ്മളിപ്പോൾ ഈ കല്ലുകൾ ധരിക്കുമ്പോൾ എൻ്റെ ഒരു അഭിപ്രായം എന്താണെന്ന് വെച്ചാൽ ഇതൊരു പ്രത്യേക രീതിയിൽ ഡിസൈൻ ചെയ്യാൻ കഴിയണം. ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ നമ്മളൊരു ചെറിയൊരു മോതിരത്തിൽ എങ്ങനെയും പിടിപ്പിക്കുകയല്ല ചെയ്യുന്നത്, അതിന് മുന്നോടിയായിട്ട് അതിന് പ്രത്യേക രീതിയിലുള്ള ചില ഡിസൈനുകളൊക്കെ ഉണ്ട്. അത് നമുക്ക് ട്രഡീഷണൽ രീതിയിലൊക്കെ നമുക്ക് ഡിസൈൻ ചെയ്യാൻ പറ്റും. അങ്ങനെ ഡിസൈൻ ചെയ്ത് ഇപ്പോൾ ഞാൻ പറയുന്നത് ഇപ്പോൾ നിങ്ങളുടെ കയ്യിലൊരു സ്റ്റോൺ ധരിച്ചിട്ടുണ്ടെങ്കിൽ ആ ഡിസൈനിൽ മറ്റൊരു ഡിസൈൻ നമുക്ക് ഉണ്ടാവരുത്. അപ്പോൾ ഞാൻ പറയുന്നത് നമ്മൾ പണിതെടുക്കുക, നല്ല കഴിവുള്ള പണികാരുണ്ടെങ്കിൽ ആ അവരെ കൊണ്ട് നമ്മൾ എന്ത് ചെയ്യാം, സ്പെഷ്യൽ രീതിയിലൊക്കെ നമുക്ക് പണിതെടുക്കാൻ പറ്റും. ഇപ്പോൾ ഈജിപ്തിലെ ഫറവന്മാർ ധരിച്ചിരുന്ന കല്ലുകളെക്കുറിച്ചും അവരുടെ മോതിരങ്ങളുടെ ഒക്കെ ഡിസൈനുകളൊക്കെ നമുക്ക് നെറ്റിൽ അവൈലബിൾ ആണ്. ഇപ്പോൾ ഒരു ബുദ്ധിമുട്ടുമില്ല, പണ്ടൊക്കെയാണ് നമ്മൾ വരച്ചൊക്കെ ചെയ്യാനായിരുന്നു, ഇപ്പോൾ എല്ലാം നെറ്റിലുണ്ട്. അപ്പം ആ രീതിയിൽ സ്ത്രീകളുടെയും പുരുഷന്മാരുടെയൊക്കെ സ്റ്റോണുകളുടെ ഡിസൈനുകൾ വ്യത്യാസം കിട്ടും. അപ്പോൾ അത്തരത്തിലുള്ള ഡിസൈനുകൾ നിങ്ങൾ ശേഖരിച്ച് നോക്കിയിട്ട് അതിൽ നിങ്ങൾ ഏത് ഫിംഗറിലാണ് ഇടുന്നത് അതൊക്കെ പഠിക്കാനുണ്ട്. ആ ഫിംഗറുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആ ഡിസൈൻ നിങ്ങളുടെ കൈക്ക് എത്രമാത്രം അനുയോജ്യമാണെന്ന് നോക്കണം. ഇപ്പോൾ ഓരോരുത്തരുടെ കളർ, കൈയുടെ വിരലിൻ്റെ നീളം, വണ്ണം, ഇതെല്ലാം നോക്കിയിട്ടാണ് നമ്മൾ ആ ഡിസൈനുകൾ ചെയ്യുന്നത്. അപ്പം ചില കോമ്പിനേഷനുകളുണ്ട്, ഞാനത് വളരെ ശ്രദ്ധയോടുകൂടി കണ്ടിട്ടുണ്ട്. ഇപ്പം ഈയവും ഗോൾഡോടെ നമുക്ക് ഒരു പ്രത്യേക രീതിയിലൊരു കോമ്പിനേഷൻ ഉണ്ടാക്കിയിട്ട് അതിൽ നമുക്ക് ചില കാര്യങ്ങൾ ചെയ്താൽ നല്ല സ്വത്തുക്കൾ വരുമെന്നുള്ളൊരു വലിയ സത്യമാണ്. അപ്പോൾ അങ്ങനെയുള്ള ഡിസൈനുകൾ ചെറിയ വേരിയേഷൻ വരുത്തുക, അതിൻ്റെ ചെറിയ ചെറിയ സൈഡുകളിലൊക്കെ നമുക്ക് ഈ പറഞ്ഞ ഈയമോ കാര്യങ്ങളൊക്കെ നമുക്ക് വെച്ചിട്ട് ചെയ്യുക, അതായത് പൊതിഞ്ഞ് ചെയ്യുക, അതിൻ്റെ ഡിസൈനൊക്കെ കറക്റ്റ് ചെയ്യുകയാണെങ്കിൽ. അപ്പോൾ ഈ സ്റ്റോണ് വിൽപ്പന മാത്രമല്ല ഇതിൻ്റെ പരിപാടി, സ്റ്റോണ് ഡിസൈൻ ചെയ്യുക, സ്റ്റോൺ എടുക്കുക, അതുപോലെ ഇത് കെട്ടുക, നിങ്ങളുടെ സ്കിന്നിനനുസരിച്ച് അത് യോജിക്കുക, അങ്ങനെയുള്ള കുറച്ചേറെ കാര്യങ്ങൾ കൂടുന്നതാണ് കംപ്ലീറ്റ് ജെമോളജി എന്നാണ് എൻ്റെ വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായം. അങ്ങനെ ചെയ്തിട്ടുള്ളപ്പോൾ അവർക്ക് ആ കോൺഫിഡൻസും ലെവലുകളൊക്കെ കൂടുകയും ഉപബോധ മനസ്സിൻ്റെ ആക്ടിവേഷനിലൂടെ ഇതെല്ലാം ലോ ഓഫ് അട്രാക്ഷൻ പോലെ ഇങ്ങനെ വരുന്നത് കാണാനായിട്ട് കഴിയും. അപ്പോൾ അതുകൊണ്ട് ഈ പറഞ്ഞ സ്റ്റോണ് നമ്മളിങ്ങനെ ഒന്ന് ചെയ്യുന്നത് കുറച്ചുകൂടെ നല്ലതായിരിക്കും. അപ്പോൾ നമുക്ക് അടുത്ത സ്റ്റോണിലേക്ക് കടക്കാം. അടുത്ത സ്റ്റോണിൻ്റെ പേരാണ് ലാപ്പിസ് ലസൂലി. ലാപ്പിസ് ലസൂലി എന്ന് പറയുന്ന ഈ സ്റ്റോണിൻ്റെ പ്രത്യേകത ബ്ലൂ കളറാണ്. അതിൽ ചിലതിലെന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഒരു സിൽവർ, വെള്ളിയുടെ പോലത്തെ ഓരോ പാടുകൾ നമുക്ക് കാണാൻ പറ്റും. നല്ല ബ്യൂട്ടിഫുള്ളായ സ്റ്റോണാണ്. അത് നമ്മൾ ചെയ്യുന്നത് വെച്ചാൽ കലാപരമായിട്ടുള്ള കഴിവുകളുള്ളവർ, വിദ്യാർത്ഥികൾ, ഇവർക്കൊക്കെയാണ് എന്ന് വെച്ചാൽ നമ്മുടെ ചിന്ത കൊണ്ട് പ്രവൃത്തി കൊണ്ട് അങ്ങനെ ചെയ്യേണ്ടവർ. ഇപ്പോൾ ചിന്തിച്ച് നമ്മൾ എഴുതുക, ബുദ്ധിപരമായ കാര്യങ്ങൾ ചെയ്യുക, ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ തന്നെ നമുക്കിത് ഭയങ്കരമായിട്ടുള്ള ഗുണം കിട്ടും. അപ്പോൾ അത് നമ്മളെന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ചെറിയ സ്റ്റോണുകളാക്കി ധരിച്ചിട്ട് കഴുത്തിൻ്റെ ഏറ്റവും നല്ലത് ലാപ്പിസ് ലസൂലി റിസൾട്ട് കിട്ടിയിട്ടുള്ളത് തൊണ്ടക്കുഴിയിൽ ധരിക്കുന്നതാണ്. ഇപ്പോൾ കിട്ടിയോ തൊണ്ടക്കുഴിയിലാണ്. ഇപ്പോൾ സ്ത്രീകളൊക്കെയാണ് നമ്മൾ ത്രികോണ ഷേപ്പ് താഴോട്ട് ത്രികോണ ഷേപ്പിൽ ചെയ്തിട്ട് അതിൽ ചുറ്റോടി ചുറ്റും വലിയ ഗോൾഡൊക്കെ കെട്ടിയിട്ട് തൊണ്ടക്കുഴിയിൽ കാണുന്ന രീതിയിൽ ധരിച്ചു കഴിഞ്ഞാൽ ഈ ചിലർക്കുണ്ട് കണ്ണദോഷം കിട്ടുക, അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ അങ്ങനെയുള്ള പ്രശ്നങ്ങളിലൊക്കെ ഒരുപാട് മാറ്റം വരുത്താനായിട്ട് സാധിക്കും. ആണുങ്ങളാണെങ്കിൽ നമുക്ക് അതിന് പറ്റുന്ന രീതിയിലുള്ള ഡിസൈനുകൾ, ഇപ്പോൾ ഓവൽ ഷേപ്പിലോ അങ്ങനെയൊക്കെ നമ്മൾ എടുത്തിട്ട് അതിനൊരു പ്രത്യേക രീതിയിൽ ചുറ്റും. ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ ഇപ്പോൾ ഒരു ചെറിയ ഓവൽ ഷേപ്പിൽ എടുത്തതിന് ശേഷം അതിന് ചുറ്റും ഒരു ആമയുടെ ഷേപ്പൊക്കെ നമുക്ക് പണിതുണ്ടാക്കാൻ പറ്റും. അപ്പോൾ ഇത് കഴുത്തിട്ട് കഴിഞ്ഞാൽ വളരെ ബ്യൂട്ടിഫുള്ളായിരിക്കും. അപ്പോൾ അങ്ങനെയൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ കയ്യിൽ നമുക്ക് ഇടാൻ പറ്റും.
അതുപോലെ തന്നെ മോതിരമാക്കി ധരിക്കാൻ പറ്റും. അപ്പോൾ അതിലെല്ലാം ഞാൻ ഈ പറഞ്ഞ ചില തരത്തിലുള്ള, ഇപ്പം എൻ്റെ പുറകിൽ ഇരിക്കുന്ന ഇത് കണ്ടിട്ടുണ്ടാവുക, പെൻഡഗ്രാം എന്ന് പറഞ്ഞ ഇത് അഞ്ച് കാലട നക്ഷത്രം. അപ്പോൾ അത് കറക്റ്റായിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ ആ അഞ്ച് കാലട നക്ഷത്രത്തിൻ്റെ മിഡിൽ വേണം എന്ത് ചെയ്യാം, കൃത്യം ഒരു റൗണ്ട് നമുക്ക് പണിത് കൊണ്ടിട്ട് നമുക്കത് ശരിയാക്കി എടുക്കാൻ പറ്റും. അപ്പോൾ അങ്ങനെ ആ ഡിസൈനോട് നിങ്ങൾ ഇമ്പോർട്ടൻസ് കൊടുക്കും. അപ്പോൾ നമ്മൾ നമ്മുടെ ശരീരത്ത് ധരിക്കുന്ന ഓരോന്നും വെറുതെ ഒരു ജ്വല്ലറി പോയി എടുത്തുകൊണ്ട് വരികയല്ല ചെയ്യേണ്ടത്. നമ്മളത് ഗോൾഡിന് വളരെ ഭംഗിയായിട്ട് ജ്വല്ലറി കൊടുത്തോ അല്ലാതെ പണിയുന്ന നല്ല ആൾക്കാരുടെ കൊടുത്തിട്ടോ ഒക്കെ തന്നെ പവിത്രമായിട്ട് ചെയ്യുകയും കൂടി ചെയ്യുമ്പോഴാണ് എൻ്റെ റിസൾട്ട് കൂടുതൽ കിട്ടുക. ഈ ലാപ്പിസ് ലെസിലൂടെ പ്രത്യേകിച്ച് ഭൂതപ്രേത പിശാച ബാധകളോട് പേടിയുള്ളവർ, ഭയമുള്ള ആൾക്കാരുണ്ടാവും, മാനസികമായിട്ട് ഭയമുള്ളവർ, അല്ലെ എനിക്കിതിൽ അപകടം വരുന്നു അല്ലെങ്കിൽ എന്നെ അത് ബാധിക്കുമെന്ന് പറയുന്ന ചില ആൾക്കാരുണ്ടാവും, അവർക്ക് ഈ ലാപ്പിസ് ലെസിലൂടെ ധരിച്ചു കഴിഞ്ഞാൽ ഒരുപാട് ഗുണം കിട്ടുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. അത് മാനസിക രോഗങ്ങളൊക്കെ ഉള്ളവരെ അവർക്ക് ഒരുപാട് നല്ലതാണ് ലാപ്പിസ് ലെസുള്ളി. രണ്ടാമത്തെ കാര്യം വെച്ചാൽ പഠനം വിജയം, നന്നായിട്ട് പഠിക്കുക അതിൽ വിജയിക്കുക എന്നുള്ള അവസ്ഥയിലേക്ക് വരുന്ന സമയത്ത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ പറഞ്ഞ കല്ലുകൾ നമുക്ക് ഉപയോഗിക്കാനായിട്ട് കഴിയും. അതുപോലെ കലകൾ ചെയ്യുന്നവർ, കലകൾ എന്ന് പറഞ്ഞാൽ ഹൃദയത്തിൽ നിന്ന് നമ്മുടെ തൊണ്ടയിലൂടെ വന്ന് നമ്മുടെ നാവിലേക്കാണ് ഇത് വരുന്നത്. സംസാരിച്ച് അല്ലെ പാടുന്ന അങ്ങനെയുള്ള ആൾക്കാർക്കെല്ലാം എന്ത് ചെയ്യും, എവിടെ കിട്ടിയോ, അപ്പോൾ ഒരു കഥാപ്രസംഗം നടത്തുന്ന ആൾ, അല്ലെങ്കിൽ പാട്ട് പാടുന്ന ആൾ, അല്ലെ ഉപകരണ സംഗീതം വായിക്കുന്ന ആൾ, പെർക്കഷൻ ഇൻസ്ട്രുമെൻറ്റ്സ് അല്ലാതെയുള്ള ആൾക്കാർക്കും ഇത് ഉപയോഗിക്കാം. പെർക്കഷൻ ചെയ്യുന്നവരെല്ലാം ചെയ്യേണ്ടത് വെച്ചാൽ ഈ ലാപ്പിസ് ലെസിൽ നമ്മൾ വായിക്കുന്ന കൈയുടെ വലത് കൈയുടെയോ ഇടത് ഏതാ കൈയാണോ വശമുള്ളത് അതിൽ ഒരുതായിട്ട് ധരിക്കുകയാണെങ്കിൽ ആ പെർക്കഷനിൽ അവർക്ക് ഭയങ്കരമായിട്ടുള്ള റിസൾട്ട് കിട്ടും. ഇപ്പോൾ ചെണ്ട, തബല, മൃദംഗം ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നവർ എന്ത് ചെയ്യുക, വലത് കയ്യിൽ കെട്ടുകയാണെങ്കിൽ കുറച്ചുകൂടെ നല്ല റിസൾട്ട് കിട്ടാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ തന്നെ ശനിദോഷത്തിന് ഇത് ഏറ്റവും നല്ലതാണ്. ശനിദോഷം, ശനി വന്ന് മൂടുന്ന സമയത്ത് ബുദ്ധിമുട്ടുണ്ടാകുന്ന സമയത്ത് നമുക്ക് എന്ത് ചെയ്യാം, ഈ ലാപ്പിസ് ലെസുകൊണ്ട് ധരിച്ചുകൊണ്ട് ചെയ്യാൻ കഴിയും. അങ്ങനെയുള്ള ശനിദോഷ സംബന്ധമായുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യുമ്പോൾ പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ട കാരണം വെച്ചാൽ കയ്യിൽ മോതിരമാക്കി ധരിക്കുന്നതാണ് കൂടുതൽ റിസൾട്ട് കണ്ടിട്ടുള്ളത്. പിന്നെയുള്ളത് ത്വക്ക് രോഗങ്ങൾ, ത്വക്ക് രോഗങ്ങൾ, സ്കിൻ ഡിസോർഡേഴ്സ് എന്നൊക്കെ എപ്പോഴും നല്ലതാണ് ലാപ്പിസ് ലെസുളി. അതുപോലെ അപസ്മാരം ഉണ്ടാകുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ അതിൻ്റെ ആ ബ്ലൂയിഷ് കളർ എന്ന് പറയുമ്പോൾ നമുക്ക് മനസ്സിലാക്കുക ക്രൗണുമായിട്ട് ബന്ധപ്പെട്ട ചില അസുഖങ്ങൾക്ക് നല്ലതാണെന്ന് ആ രീതിയിൽ പഠിച്ചു വയ്ക്കുക. വയലറ്റ്, ഇൻഡിഗോ, ബ്ലൂ, അപ്പോൾ ത്രോട്ട് സംബന്ധമായ പ്രശ്നങ്ങൾ ഇതിനൊക്കെ പറ്റും. അതുപോലെ തന്നെ നമ്മൾ തൈറോയിഡിൻ്റെ പ്രശ്നമുള്ളവർ അങ്ങനെയുള്ളവരൊക്കെ എന്ത് ചെയ്യുക, ലാപ്പിസ് ലെസുളി ധരിച്ചാൽ നല്ല വ്യത്യാസം, നമ്മൾ കഴിക്കുന്ന മരുന്ന് കൂടുതൽ നന്നായി ഫലിക്കുന്നതായിട്ട് കണ്ടുവരുന്നുണ്ട്. ഇത് വെളിയിൽ ശരിക്കും പറഞ്ഞാൽ വിഗ്രഹങ്ങൾ ഉണ്ടാക്കാനായിട്ട് ഒരുപാട് ഉപയോഗിക്കുന്നുണ്ട്. വിഗ്രഹങ്ങൾ എന്ന് പറയുമ്പോൾ നിങ്ങളുടെ ഇഷ്ട ദേവനോ ദേവതയോ ഒക്കെ ഉണ്ടെങ്കിൽ ആ വിഗ്രഹങ്ങളുടെ ഷേപ്പിലോ അല്ലെ പ്രത്യേക രീതിയിലുള്ള സിമ്പലുകളൊക്കെ ആയിട്ട് നമുക്കത് കട്ട് ചെയ്തൊക്കെ മേടിക്കാൻ കിട്ടും. ഈ റേക്കിയുടെയൊക്കെ സിമ്പലുകളൊക്കെ ലാപ്പിസ് ലെസുളിയിൽ വരച്ച് കുത്തി കിട്ടുന്നുണ്ട്. അതുപോലെ ലാപ്പിസ് ലെസുളിൽ നമ്മുടെ ഏഴ് ചക്രങ്ങളൊക്കെ തന്നെ പ്രത്യേക ബ്യൂട്ടിഫുള്ളായിട്ട് എൻഗ്രേവ് ചെയ്ത് കിട്ടുന്ന ചില സന്ദർഭങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അങ്ങനെയുള്ള സന്ദർഭങ്ങളിലൊക്കെ എന്ത് ചെയ്യാം, ഈ ലാപ്പിസ് ലെസുളി കുറച്ചേറെ കാര്യങ്ങൾ ഗുണകരമായിട്ട്, ചില ചെറിയ ഗണപതി വിഗ്രഹങ്ങൾ, അത് ഈ ടൈഗേഴ്സ് ഐക്കും ഒക്കെ കിട്ടും, ചെറിയ ചെറിയ ഗണപതിയുടെ വിഗ്രഹങ്ങൾ, ഇതൊക്കെ നമുക്ക് പ്രാർത്ഥിക്കുക, അങ്ങനെയുള്ള കാര്യങ്ങൾ, കുരിശ്, ചന്ദ്രക്കലയും നക്ഷത്രവും എന്ന് പറഞ്ഞ ഏത് മതത്തിൻ്റെ ഇതിലേക്ക് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ ലാപ്പിസ് ലെസുളിയെ കറക്റ്റാക്കി എടുക്കാനായിട്ട് കഴിയും. അപ്പോൾ അത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം കൂടെ കൂടുന്നതാണ് ഈ ലാപ്പിസ് ലെസുളി എന്ന് പറയുന്ന നമ്മുടെ വലിയൊരു സ്വപ്നം എന്ന് പറയുന്നത്. അപ്പോൾ ഇപ്പം നമ്മൾ ഇന്ന് ഇതിനകത്ത് പഠിച്ച പ്രധാനപ്പെട്ട കാര്യങ്ങളെന്ന് പറഞ്ഞാൽ കൃത്യമായിട്ട് അഞ്ച് സ്റ്റോണുകളെക്കുറിച്ചാണ് നമ്മൾ പഠിച്ചു വെച്ചത്. അത് രണ്ടാമത്തെ പാർട്ടിൽ നമ്മൾ അഞ്ച് സ്റ്റോൺ പഠിച്ച ആദ്യത്തെ പാർട്ടിൽ രണ്ട് പ്രധാനപ്പെട്ട സ്റ്റോണുകളും അതിൻ്റെ ടെക്നിക്കുകളുമാണ് പഠിച്ചത്. അപ്പോൾ നിങ്ങൾ എപ്പോഴും സെലക്ട് ചെയ്യുമ്പോൾ വളരെ സൂക്ഷിക്കുക, റിസൾട്ട് കിട്ടണമെങ്കിൽ ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ അതുപോലെ ചെയ്യുന്നതായിരിക്കും കുറച്ചുകൂടെ ബെറ്റർ എന്ന് പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ ഇവിടെ കൊണ്ട് അവസാനിപ്പിക്കുന്നു. അടുത്ത വീഡിയോയ്ക്കായി കാത്തിരിക്കുക. നന്ദി, നമസ്കാരം. താങ്ക് യു വെരി മച്ച്.